കരുത്തനായ കെ കരുണാകരനായിരുന്നു അന്ന് നിലയ്ക്കൽ സമരകാലത്ത് മുഖ്യമന്ത്രി. സമരത്തിന് ഇന്നത്തെ അത്രയും ജനകീയ പങ്കാളിത്തവും ഉണ്ടായില്ല. എന്നിട്ടും അധികാരികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് CK പത്മനാഭന്റെ പ്രതികരണം. ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സവിശേഷമായ സമരമാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ഒരു സൗഭാഗ്യമാണ്. കേവലം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും മാത്രമല്ല, ഇതൊരു ജനമുന്നേറ്റമാണ് എന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു. ഇത്രയും ജനകീയ പങ്കാളിത്തമുള്ള സമരം നടക്കുമ്പോൾ അതിന്റെ നേതാക്കളുമായി സർക്കാർ ചർച്ച നടത്തണം. അത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അവർ സമരം ചെയ്തോട്ടെ, ഞങ്ങൾ ചർച്ച നടത്താനൊന്നും തയ്യാറല്ലെന്ന നിലപാട് ധാർഷ്ട്യമാണ്, അധിക്ഷേപാർഹമാണ്, ശിക്ഷാപരമാണ്. പ്രതിപക്ഷ MLA മാരോട് പോലും ചർച്ചയില്ല എന്നത് അസഹിഷ്ണുതയുടെ സമീപനമാണ്. മുഖ്യമന്ത്രിയുടെ പാർട്ടി പ്രതിപക്ഷത്തിരുന്ന സമയത്ത് എത്രയെത്ര സമരങ്ങൾ നടത്തി. അവയിൽ പലതും ജനങ്ങളെ ദ്രോഹിച്ച അക്രമ സമരങ്ങളായിരുന്നു. അനാവശ്യമായാണ് കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. അങ്ങേയറ്റത്തെ ഹീനമായ നടപടി. ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അതിന് പകരം യാതൊരു കാരണവും ഇല്ലാതെ അറസ്റ്റ് ചെയ്ത പിന്നീട് ഉള്ളതുമില്ലാത്തതുമായ കേസുകൾ അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഫാസിസ്റ്റ് രീതിയിലുള്ള സർക്കാരിനോട് സമാധാനത്തിന്റെ പാതയിലാണ് BJPയുടെ സമരം. മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് താഴെയാണ് ഈ സമരം. ഇന്നല്ലെങ്കിൽ നാളെ സർക്കാരിന് ജനഹിതത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും. ജനങ്ങളെ അടക്കി ഭരിച്ച പല ഭരണാധികാരികൾക്കും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. നിരാഹാരവും മന്ത്രിമാർക്കെതിരെ പ്രകടനം നടത്തുന്ന സമരവും BJP തുടരും. വേണ്ട സമയത്ത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഭരണവിരുദ്ധ വികാരം കാണാറുണ്ട്, അത് സ്വാഭാവികമാണ്. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ഇത് നേരിടേണ്ടി വരും. അത് ഭരണകൂടങ്ങൾക്കുള്ള ജനങ്ങളുടെ മുന്നറിയിപ്പാണ്. അതിന്റെ മൂല്യം കൃത്യമായി മനസ്സിലാക്കി തുടർന്ന് പ്രവർത്തിക്കാൻ ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം. എന്തെങ്കിലും മുടന്തൻ ന്യായം പറഞ്ഞ് ഭരിച്ചവർ ന്യായീകരിക്കുന്നതിൽ കാര്യമില്ല. കുറെ കൂടി സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ജനങ്ങളാണ് പരമാധികാരി എന്ന ബോധം അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണം. ഇല്ലെങ്കിൽ ജനങ്ങളുടെ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ BJP സമരപ്പന്തലിന് മുൻപിൽ തിരുവനന്തപുരം മുട്ടട സ്വദേശി വേണുഗോപാൽ എന്നാരുടെ ആത്മഹത്യാ ശ്രമം നിർഭാഗ്യകരമെന്ന് CK പത്മനാഭൻ പ്രതികരിച്ചു. മുറിവേറ്റ ഹൃദയവും വിശ്വാസവുമായാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ ജീവിക്കുന്നത്. അയ്യപ്പ ഭക്തന്മാരുടെ കുടുംബങ്ങൾ അസ്വസ്ഥരാണ്. ഈ ഗവൺമെന്റ് സമരത്തോട് കാണിക്കുന്ന നിലപാട് ശബരിമല ആചാരങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ എന്നിവയിൽ അയ്യപ്പ ഭക്തന്മാർ ആത്മഭൂതിക്ക് തയ്യാറാണ് എന്നുള്ളതിന് തെളിവാണ് ഈ ആത്മഹത്യാ ശ്രമം എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് പുലർച്ചെ 1:30 സമരപ്പന്തലിന്റെ എതിർഭാഗത്ത് റോഡരികിൽ നിന്ന് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് സമരപ്പന്തലിന് സമീപത്തേക്ക് ഓടി വരികയായിരുന്നു. പോലീസും BJP പ്രവർത്തകരും ചേർന്ന് തീയണച്ച് ആശുപത്രിയിൽ എത്തിച്ചു. തീ കത്തുന്ന സമയത്തും ശരണം വിളിച്ചുകൊണ്ടാണ് ഓടിയത്. 90% പൊള്ളലേറ്റ വേണുഗോപാൽ മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.